ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേയധികം പ്രശ്നങ്ങളും കുറേയധികം തിരക്കുകൾക്കൊക്കെ ഇടയിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഒരു 3-4-5 ദിവസത്തിന് മുൻപ് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം നല്ല രാവിലെയായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കുറേ ദൂരം എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറേ ദൂരം ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു കുറേ സ്ഥലത്ത് ഇറങ്ങണം വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു ചായക്കടയിൽ ഇറങ്ങി ഞങ്ങൾ ചായയും പഴംപൊരിയും കഴിച്ച്. അപ്പോൾ എൻ്റെ ചായ ഇങ്ങനെ എന്ത് ചെയ്യുന്നില്ല, നല്ല ചായ ചില സമയത്ത് ചായ കുടിക്കും പെട്ടെന്ന് തീരും, കുടിച്ചിട്ട് എനിക്ക് ചായ കുടിച്ചിട്ട് തീരുന്നില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, കണ്ണൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് വേമ്പ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് കുടിച്ച് തീരട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് ദൂരം ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ കുറേ ആൾക്കൂട്ടം നിൽക്കുന്ന കണ്ടു. ഒരു ബൈക്ക് എന്ത് ചെയ്തു, നാഷണൽ ഹൈവേയിലാണ് ബൈക്ക് ഇടിച്ചു. അപ്പോൾ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇതിനു മുമ്പ് ഞങ്ങളങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് കാണുമ്പോൾ ചോരയിൽ കുളിച്ച് കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് കുറച്ച് സമയത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വെള്ളം കൊടുക്കാനോ എന്തിനേലും ചിലപ്പോൾ ഇറങ്ങാറുണ്ട്. ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ചായ കുടിച്ചു, ഞങ്ങൾ പെട്ടെന്ന് വണ്ടി വിട്ട് പോവുകയാണ്. ആക്സിഡൻ്റ് കണ്ടു, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ഇങ്ങനെ വണ്ടി മറിഞ്ഞ് കിടക്കുന്നതും കണ്ടു, കുറേ ചോര അവിടെ കിടക്കുന്നതും കണ്ടു. പോലീസെല്ലാം നിൽക്കുന്നു. ബോഡി മരിച്ചു പോയി, അപ്പം തന്നെ ആ സ്പോട്ടിൽ മരിച്ചു. ബോഡി എന്ത് ചെയ്തു, അതായത് നാഷണൽ ഹൈവേയുടെ ഒരു നടുക്കൊരു സ്ഥലമുണ്ടല്ലോ, അവിടത്തേക്ക് ആ ബോഡി എടുത്ത് വെച്ച് അതായത് ടാർപ്പാ കൊണ്ട് നീല ടാർപ്പാ കൊണ്ട് മൂടിയിടുന്നതാണ് ഞാൻ കണ്ടത്. പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി, കാരണം ആ ഡെഡ് ബോഡി മൂടിയിട്ടിട്ടുണ്ട്, പക്ഷേ ചുമന്ന ടീഷർട്ടാണ് ആ വ്യക്തി ഇട്ടിരിക്കുന്നത്. അധികം പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരനാണ്. കൂടിപ്പോയ 10-45 വയസ്സ് വരും, അത്രയേ ഉള്ളൂ. അങ്ങനെ എന്ത് ചെയ്തത് കാണാൻ പറ്റിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കണ്ണാ പെട്ടെന്ന് വണ്ടി നിർത്തി, എനിക്ക് തല ഇറങ്ങുന്ന പോലെ ആവുന്നു, എനിക്ക് വെള്ളം വേണം, എനിക്ക് തല ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, കണ്ണൻ എനിക്ക് വെള്ളം തന്നു, കുറച്ച് വെള്ളം കുടിച്ചു, കുറച്ച് വെള്ളം മേത്ത് തളിച്ച് ഞാൻ എന്നിട്ട് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോയി. കാരണം കുറച്ച് നേരം മുമ്പ് അത് നമുക്കും എന്ത് വേണമെങ്കിലും അത് സംഭവിക്കാം, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. മനുഷ്യൻ്റെ എന്തെല്ലാം പ്രതീക്ഷകൾ, എന്തെല്ലാം മോഹങ്ങൾ, എന്തെല്ലാം ആശകൾ കൊടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോയതായിരിക്കാം, ചിലപ്പോൾ ദൂരേക്ക് പോയതായിരിക്കാം, എങ്ങനെയാവാം. പക്ഷേ പെട്ടെന്ന് ഞൊടിയിടയിൽ തന്നെ എന്ത് ചെയ്തു, മരണം സംഭവിച്ചു. ഞാൻ കണ്ട എൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യമാണ്. കണ്ടിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഞാൻ അതിലെ തന്നെയാണ്. പക്ഷേ എനിക്ക് രാവിലെ തൊട്ട് അത് കണ്ടിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അപ്പോൾ എനിക്ക് വീഡിയോ ഇടണം, വീഡിയോയിൽ ഇത് പറയണം പറയണം എന്ന് എൻ്റെ മനസ്സിൽ ഉണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ളൊരു സമയം എന്ത് ചെയ്തില്ല, കിട്ടിയില്ല. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, പണത്തിന് വേണ്ടി അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി, ഇപ്പം നിങ്ങൾക്കറിയാലോ ഞാൻ നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്തു, വീട് വാടകയ്ക്ക് എടുത്ത് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. ചന്ദനത്തിരി കത്തിച്ച് ഞാൻ എൻ്റെ വീട്ടിലാണ്, എൻ്റെ വീട്ടിൽ ഞാൻ എന്നും എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഇഷ്ടം പോലെ ചന്ദനത്തിരി എന്ത് ചെയ്യാറുണ്ട്, വാങ്ങിക്കാറുണ്ട്. ചന്ദനത്തിരി പൈസ വാങ്ങിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ എനിക്ക് അരേക്കറ സ്ഥലം എന്ത് ചെയ്യാം, വാങ്ങിക്കാം. പക്ഷേ ഞാൻ അത്രയും അധികം ചന്ദനത്തിരി എന്ത് ചെയ്യാറുണ്ട്, വാങ്ങിച്ച് ഞാൻ ഓരോരോ ഫ്ലേവർ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പം ചെമ്പകമായിരിക്കാം, ചിലപ്പം മുല്ലയായിരിക്കാം, ചിലപ്പോൾ ലാവണ്ടർ ആയിരിക്കാം, 3-1 ആയിരിക്കാം, അങ്ങനെ എനിക്കിഷ്ടപ്പെടുന്ന ഓരോരോ ഫ്ലേവറിലുള്ള ചന്ദനത്തിരികൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, വാങ്ങിക്കാറുണ്ട്. അത് ചിലപ്പം ഒരു 250 രൂപയുടെയൊക്കെ ഒരു കൂടെ തിരിയൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ദിവസത്തേക്ക് ഉണ്ടാകും. ചിലപ്പോൾ 10 രൂപയുടെ തിരിയായിരിക്കും വാങ്ങിക്കുന്നത്. അത് ചിലപ്പോൾ ചിലപ്പോൾ രാവിലെ 3 എണ്ണം കത്തിക്കുക, ചിലപ്പോൾ ഇടയ്ക്ക് എപ്പോഴാണോ കത്തിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ചന്ദനത്തിരി കത്തിക്കാറുണ്ട്. ചന്ദനത്തിരി കത്തിക്കുന്നതിൻ്റെ മേളിലും പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, വീട് വാടകയ്ക്ക് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കയ്യിലിരിക്കുന്ന അന്നേരം പൈസയായിരുന്നു അയാൾക്ക് ആവശ്യം. പൈസ മേടിച്ച് ഇട്ട് എന്നോട് ഈ പോക്കൃത്തനം കാണിച്ച് ഞാൻ അവിടുന്ന് എന്ത് ചെയ്തു, ഞാൻ കൊടുക്കേണ്ട പേപ്പേഴ്സ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവനവന് അതായത് ചില ചില കാര്യങ്ങൾ നമ്മൾ ചുമ്മാ ഇരിക്കുന്നവരാണെങ്കിലും, ഇപ്പം ഞാനവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറി,
അത്രയും സമയം ഞാനവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ പോകേണ്ട സമയത്ത് ഒരു 10-15 സെക്കൻഡേ ആയിട്ടുള്ള അപകടം നടന്നിട്ട്, മനസ്സിലായില്ലേ? നമ്മുടെ മനസ്സ്, ഞാൻ ആരെയും ഒരു സ്ഥലത്തും ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഒരാളോടും ഞാൻ ഒന്നിനും പോകാറില്ല. ഒരാളോടും ഞാൻ പൈസ കടം വാങ്ങിക്കാനോ ഒന്നിനും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ പോയിട്ടില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന പൈസകൾ വെച്ച് അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് മാനേജ് ചെയ്ത് പോകുന്ന ഒരു കുടുംബമാണ് എൻ്റെ ഇത്. എൻ്റെ ഹസ്ബൻഡിന് പണിയുണ്ടെങ്കിൽ ആ പൈസ എടുത്ത് മാനേജ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ മാനേജ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട്, ഞങ്ങൾ വളരെ രണ്ടുപേരും വളരെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിതം നയിക്കുന്നത്. അതിനിടയിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. എല്ലാം ഞങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന ഒരു ലൈഫാണ്. അതിനിടയിൽ ഞങ്ങളെ വന്ന് ശല്യപ്പെടുത്തി. ഞാനില്ലാതിരു, അതായത് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മുഴുവനായിട്ട് നിങ്ങൾ വന്നിരുന്ന് കാണണം. നിങ്ങളോട് ആരോടും ഞാൻ കമൻ്റ് ഇടരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. കമൻ്റ് ഇടുമ്പോൾ അതെനിക്ക് മനസ്സിന് സുഖകരമായ കമൻറ്റുകൾ വേണം ഇടാൻ. നിങ്ങൾ സുഖമായിരിക്കുന്നു, എന്തുണ്ട് വിശേഷം, ഫുഡ് കഴിച്ചോ, എങ്ങനെ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞില്ലേ, എപ്പോഴാണ് മരണം നമ്മുടെ മുമ്പിൽ വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ശ്വാസം എപ്പോൾ കിട്ടുന്നു, എപ്പം തീരുന്നു എന്നുള്ളത് ബോണസ് ആണെന്ന് മാത്രം ചിന്തിച്ചിട്ട് നടക്കുക. ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ പിടിച്ചു പറിക്കാനും വാരിക്കൂട്ടാനും മറ്റുള്ളവരെ തട്ടിക്കാനും മറ്റുള്ളവർക്ക് കൂടോത്രം ചെയ്യാനും ആഭിചാരം ചെയ്യാനും എല്ലാം ചെയ്യാനും എടുക്കാനും ഒക്കെ പോകുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, എവിടെയോ ഒരു മരണം നമ്മളെ ഒളിച്ചിരിപ്പുണ്ട്, ഒരു മരണം നമ്മളെ കാത്തിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിച്ചിരിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. പിന്നെ കമൻറ്റിനുള്ള മറുപടികൾ ഇതിനകത്ത് അപ്പം കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കമൻറ്റ് അത് ഞാൻ ഒരു രണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ട് തരുമ്പോൾ നിങ്ങൾ ആരൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട്, ആരൊക്കെ കമൻറ്റിൽ വരുന്നുണ്ടെന്ന് അത് 2-3 പ്രാവശ്യം ഞാൻ ആ കമൻറ്റ് വായിക്കാറുണ്ട്. കമൻറ്റ് വായിച്ചിട്ട് മാത്രമേ ഞാൻ അതിനുള്ള തക്കതായ മറുപടി കൊടുക്കേണ്ടടുത്ത് അപ്പം തന്നെ ഞാൻ കൊടുക്കും. ചില കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കൊടുത്തില്ല എനിക്ക് ഒരു മനസ്സിന് സമാധാനം വരത്തില്ല. കാരണം ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്ന ആളുകളുടെ പോക്ക്. എന്തെഴുതി വെക്കണം, എവിടെ എഴുതി വെക്കണം, എന്ത് ചെയ്യണം എന്നൊന്നും ഒരു ബോധവുമില്ല. കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ലേ, ഒരു ബന്ദിക്കോസുകാരൻ്റെ ഭാര്യ ഗൾഫിൽ വെച്ച് മരണപ്പെട്ടു പോയി. ആ കുട്ടിയുടെ ഫോണാണ്. അപ്പോൾ ഒരാൾ മരിച്ചിട്ട് പോകുമ്പോൾ ആ ആളുടെ സാധനങ്ങളൊക്കെ എത്ര വളരെ സേഫ്റ്റി ആയിട്ട് വേണം സൂക്ഷിക്കാൻ. ആ ഫോണിൽ നിന്ന് എന്ത് ചെയ്തു, അയാളുടെ ഭർത്താവ് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്തു, ആ ഫോൺ ദുരുപയോഗം ചെയ്ത് എനിക്ക് കമൻ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇത് അവർക്ക് തെറി വിളിക്കാനായിട്ടൊരു സ്പേസാണ്. ഞാൻ തെറി വിളിക്കുമോ, ഞാൻ ബാത്റൂമിൽ പോവോ, ഞാൻ എന്ത് ചെയ്താലും നിനക്കെന്താണ് കാര്യം, നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണോ ഇതെല്ലാം, അല്ല. അപ്പോൾ നിൻ്റെ ഭാര്യേനെ നീ ഗൾഫിൽ പറഞ്ഞു വിട്ടു, അവിടെ നിനക്ക് പരാജയം വന്നു, ആ കുട്ടിയുടെ ഫോണ് നിൻ്റെ കയ്യിലായി. അപ്പോൾ നീ എന്ത് ചെയ്യണം, വളരെ മാന്യമായിട്ട് ജീവിക്കണം. നിനക്ക് കഷ്ടകാലം കയറി മൂടുന്നത് നീ ആദ്യം ചിന്തിക്കുക, നിൻ്റെ കഷ്ടകാലത്തിനെ നീ ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് വേണം നീ മറ്റുള്ളവരുടെ കഷ്ടകാലത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ, ചോറ് വാരി കഴിക്കാൻ വരാൻ, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ കുറച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. കമൻ്റ് എഴുതരുതെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. കമൻ്റ് എഴുതാൻ എല്ലാവർക്കും അവകാശമുണ്ട്. നിങ്ങളാരെയും ഉപദേശിക്കാനോ നിങ്ങളാരെയും ഉപദ്രവിക്കാനോ നിങ്ങളാരെയും ഉപദേശിക്കാനും ഉപദ്രവിക്കാനുള്ള രീതിയിലൊന്നും നമ്മളാരും ആരുമല്ല. നമുക്ക് ഒരാളെ വിരൽ ചൂണ്ടാനോ നമുക്കൊരാളെ ഉപദേശിക്കാനോ നമുക്കൊരാളെ ഒന്നും അധികം ഭരിക്കാനൊന്നും നമ്മളൊന്നും ആരുമല്ല. അപ്പോൾ അതൊക്കെ അധികം മനസ്സിലാക്കാം. ഞാൻ എൻ്റെ കാര്യം നോക്കി മാന്യമായിട്ട് ജീവിക്കുന്നതാണ്. എൻ്റെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക്. എനിക്ക് ഫുഡ് കഴിക്കണം, എനിക്ക് കിടന്നുറങ്ങണം, എനിക്ക് വീട് വാടക കൊടുക്കണം, എനിക്ക് യാത്ര ചെയ്യണം, എനിക്ക് എൻ്റെ ഭർത്താവിനെ നോക്കണം, എനിക്കെൻ്റെ പൂജാ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ പല പ്രശ്നങ്ങളുള്ള ഒരാളാണ് ഞാൻ. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ വിളക്കും എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങൾക്ക് ഞാൻ മുഖ്യസ്ഥാനം കൊടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. അതിനിടയിൽ എൻ്റെ ആത്മീയ ജീവിതത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ കയറി ഭരിക്കാനോ എന്നെ കയറി ഉണ്ടാക്കാനോ ഒന്നും ഞാൻ ആരെയും സമ്മതിക്കത്തില്ല, മനസ്സിലായില്ല? അത് ആരാണേലും എൻ്റെ പെറ്റ തള്ളയാണേലും എൻ്റെ തന്ത മരിച്ചുപോയി. ആ മരിച്ചു പോയിരിക്കുന്ന ആളെ ഞാനൊന്നും പറയത്തില്ല. ജീവിച്ചിരുന്നപ്പോഴാണെങ്കിലും എൻ്റെ തന്തയെ പോലും ഞാൻ എന്നെ ഭരിക്കാന് എന്നെ ഒരു ഇതാക്കുക ഒരു വാക്ക് എന്നെ വേറെ ചൂണ്ടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ആരെയും ജീവിച്ചിരിക്കുന്ന, അതായത് നമ്മുടെ ചാനൽ ദേവലോകം എന്ന് പറയുന്ന ചാനൽ ഏകദേശം ഇപ്പം കഷ്ടപ്പെട്ടിട്ട് ഇത്രയും കൊണ്ടുവന്നിരിക്കുന്നു. പലരും വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചാനലിനെതിരെ പോലും സൈബർ സെല്ലിലൊക്കെ പരാതി കൊടുത്തു. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടിയാണോ? എൻ്റെ ചാനലെന്ന് പറഞ്ഞാൽ എൻ്റെ വസ്തുവാണ്. അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു വസ്തു, ഒരു പ്രോപ്പർട്ടിയാണ്. അത് എൻ്റെ ചാനലും എൻ്റെ കാര്യങ്ങളുമായിട്ട് ഞാനിങ്ങനെ ഒരു ലൈനാണത്. ആ ലൈനിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ വീഡിയോ ഇടുന്നു, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മളെ പ്രയാസങ്ങൾ, നമ്മളെ അരിശം, ദേഷ്യമൊക്കെ നമ്മളിടുന്നുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ. നമ്മളിടുന്നുണ്ട്.
അപ്പോൾ ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന കാര്യത്തിന് അത് എന്ത് ചെയ്യണം അല്ലെ എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അത് വന്നിട്ട് ഇപ്പോൾ എത്ര എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് എൻ്റെ അമ്മ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ ഉണ്ടാക്കാനായിട്ട്. ഒരു നടപടിയും വന്നില്ല. അത് അവിടെ എന്ത് ചെയ്തു, മറ്റേ നമ്മൾ പറങ്ങണ്ടി അടുപ്പിലിടുന്ന പോലെ എന്ത് ചെയ്തു, കുറേ എണ്ണം പൊട്ട് കുറേ എണ്ണം നല്ലത് തല്ലിത്തിന്നു, കുറേ എണ്ണം എന്ത് ചെയ്തു ചീറ്റിപ്പോയി, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ജയിക്കപ്പും പോയിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം ചീറ്റിപ്പോയിട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ആദ്യം എന്ത് ചെയ്യുക, സ്വയമായിട്ടൊന്ന് ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ. അതും ഒരു പെന്തിക്കോസ് എന്ന് പറയുന്ന ഒരു ലേബലും ഒട്ടിച്ച് ഒരു ചർച്ച് ഉണ്ടാക്കി അതിന് ബോർഡും വെച്ചിട്ട് അവിടെ ഇരുന്ന് വീടും വാടകയ്ക്ക് കൊടുക്കുമ്പം ആലോചിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുക, നിങ്ങളെ പെന്തിക്കോസുകാരായിരിക്കുന്ന ആളുകൾക്ക് മാത്രം നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചന്ദനത്തിരി കത്തിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാകത്തില്ല. അല്ലാതെ നിങ്ങൾ ഈ ഹിന്ദുക്കളെ കൊണ്ടുവന്ന് വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഹിന്ദുക്കൾക്ക് വചനം കൊടുത്ത് ഉപദേശം സ്വീകരിച്ച് സ്നാനപ്പെടുത്തി നിങ്ങളുടെ ചർച്ചിലിരുത്താം എന്നുള്ള ഒരു മോഹത്തിലാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് പരാജയം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആളുകൾക്ക് തന്നെ കൊടുക്കുക, ക്രിസ്ത്യാനികളായിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വീട് കൊടുക്കാതിരിക്കുക. വീടും തന്ന് എൻ്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് എന്നോട് പോക്കറത്തരം ചെയ്ത് കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഓരോ നിയമങ്ങളുണ്ട്. എന്തും ഇപ്പോൾ ഒരു ചീത്ത പറഞ്ഞാലും ഒരാളെ നേരെ കല്ലെറിഞ്ഞാലും ഒരാൾക്ക് നേരെ വടിവൻ വെച്ചടിക്കാൻ പോയാലും അതിനൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ എടുത്തിരുന്ന് കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, അസ്ട്രോളജി എന്ന് പറയുന്നത് കൈനോട്ടമാണോ എന്നാണ് എന്നോട് അയാൾ ചോദിച്ചത്. ഇതിനകത്ത് ഒരുപാട് ജ്യോതിഷന്മാരുടെ വീഡിയോസ് ഉണ്ട്. അത് എന്ത് ചെയ്യണമെന്ന് അറിയാം, ആദ്യം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യണം ഒരാളോട് ഇടപെടാൻ. പ്രത്യേകിച്ച് ജേക്കബിനോടാണ് പറയുന്നത്, നീ ആദ്യം എന്ത് ചെയ്യണം, നിൻ്റെ ഫോൺ എടുത്തിട്ട്, ജേക്കബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഹൗസ് ഓണർ, അതായത് കോട്ടയം ജില്ലയിലുള്ള ഹൗസ് ഓണറോടാണ് പറയുന്നത്. നീ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയോ, ഈ വീഡിയോ യൂട്യൂബ് നീ കുത്തിയിരുന്ന് നീ നിൻ്റെ ഭാര്യയും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് ജ്യോതിഷ പണ്ഡിതന്മാരുണ്ട്. കുടമാളൂർ ശർമ്മ, നിനക്കറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം, കുടമാളൂർ ശർമ്മ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പിന്നെ മറ്റേ എന്താ പറയുക, തിരുവനന്തപുരത്ത് ഒരാളുണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ കുറച്ച് ആളുകളുണ്ട് ജ്യോതിഷ പണ്ഡിതന്മാർ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ പേര് യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് അസ്ട്രോളജി എന്താണ്, കൈനോട്ടം എന്താണ്, അല്ലെങ്കിൽ ഹിന്ദു ആചാരം എന്താണ്, ചന്ദനത്തിരി എന്താണ്, അതെന്തിനു വേണ്ടി പുകയ്ക്കുന്നു, അതെന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള സംഭവം നീ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ജേക്കബേ കുന്തിരിക്കം ഇങ്ങോട്ടേക്ക് പുകയ്ക്കാൻ. ക്രിസ്ത്യാനികളായ എല്ലാ പള്ളികളിലും യാക്കോബിറ്റ പള്ളികളിൽ കുന്തിരിക്കം പുകയ്ക്കും. മരണ സംസ്കാര ശുശ്രൂഷയിലെല്ലാം കുന്തിരിക്കം എന്ന് പറയുന്ന സുഗന്ധദ്രവ്യങ്ങൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും, അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം വീടുകളിലും ആളുകൾ ഉപയോഗിക്കും. അതൊക്കെ അവരവരുടെ പേഴ്സണലായിട്ടിരിക്കുന്ന ഒപ്പീനിയനാണ്, പേഴ്സണൽ കാര്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കാതെ ചുമ്മാ കയറിയിട്ട് എന്ത് ചെയ്യരുത്, ചൊറി പിടിച്ചിരിക്കുന്നിടത്ത് ചല ഒഴുകുമ്പോൾ അവിടെ വരുന്ന ഈച്ചയെ പിടിച്ചുകൊണ്ട് പോകാൻ എന്ത് ചെയ്യരുത്, മെനക്കെട്ടിരിക്കരുത്. അതാണ് നിൻ്റെയൊക്കെ തെറ്റ്. ആദ്യമേ നീയൊക്കെ എന്ത് ചെയ്യുക, നിൻ്റെ ജീവിതം ക്രമീകരിക്കുക, നിൻ്റെ ജീവിതം മനസ്സിലാക്കുക, നിൻ്റെ കുടുംബജീവിതം നന്നാക്കുക, നിൻ്റെ ഭാര്യയെ നന്നാക്കുക, നിൻ്റെ വീടും കാര്യങ്ങളും ഇതെല്ലാം നന്നാക്കിയിട്ട് വേണം വേറൊരുത്തിനെ ഉപദേശിച്ച് സ്നാനപ്പെടുത്താനും ദൈവവചനം പ്രഘോഷിപ്പിക്കാനും. ഇതൊക്കെ ഒരാളെ നിർബന്ധപൂർവ്വം കൊണ്ടൊന്ന് സഭ മാറ്റുക, അങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. നീയൊക്കെ ചെയ്യണ പരിപാടിയാണിത്, സഭ മാറ്റുക, മനസ്സ് മാറ്റുക, ആളെ കൂട്ടുക, വരുമാനം ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്നതാണ് ഈ പെന്തിക്കോസായി. അപ്പോൾ അതൊക്കെ നീയൊക്കെ ചെയ്യുന്ന ഇടപാടുകളാണ്, ഞാനിതൊന്നും ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകുന്നു, കറക്റ്റായിട്ട് ചെയ്യുന്നു, കറക്റ്റായിട്ട് ജീവിക്കുന്നു, കറക്റ്റായിട്ട് കുടുംബം കൊണ്ടുപോകുന്നു, കറക്റ്റ് കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നു. കറക്റ്റായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. കറക്റ്റ് രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, രാവിലെ എണീറ്റിരിക്കുന്നു, ദൈവത്തെ വിളിക്കുന്നു, എണീറ്റപാടെ പോയി ബാത്റൂമിൽ പോകുന്നു, ബാത്റൂമിൽ പോയി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ പല്ല് തേക്കും, പല്ല് തേച്ച് മോൻ കഴുകും, മോൻ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കും, ചായ കുടിക്കും, പോയി കുളിക്കും, വരും, വിളക്ക് കത്തിക്കും, അടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ കാര്യാദികളിലേക്ക് കടന്ന് കൃത്യനിഷ്ഠയോടെ പോകുന്നതാണ്. അല്ലേ പോ അത് അല്ല അല്ലാതെ നിന്നെ പോലെ വന്ന് വാഴയുടെ ഇടയിൽ വന്നിരുന്ന് ഉളിഞ്ഞു നോക്കിയിട്ട് മൂത്രം ഒഴിക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് കഴുകാതെ എണീറ്റ് പോകുന്ന
അതല്ല ജേക്കബേ എൻ്റെ ജീവിതം. അതാദ്യം നീ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ജേക്കബിനോടും എൽസമ്മയോടാണ് പറയുന്നത്. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ സാധാരണ മുസ്ലിങ്ങളൊക്കെ എന്ത് ചെയ്യും, നല്ലോണം വാഷ് പണ്ണും. വാഷ് പണ്ണ് തമിഴിൽ പറഞ്ഞാൽ വാഷ് പണ്ണും. വാഷ് എന്തിനാണ് പണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധീകരണം വരുത്തുക, ശുദ്ധിയാവാൻ. അല്ലാതെ മൂത്രം ഒഴിച്ചിട്ട് കഴുകാതെ ഇരുന്നിട്ട് ബൈബിൾ എടുത്തിട്ട് സുവിശേഷം പറയുന്നതല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ നല്ല ശുദ്ധവൃത്തിയോടുകൂടി ആഹാരം കഴിച്ചാലും കൈ കഴുകിയാലും എച്ചിലിനെ വെച്ചിട്ട് പ്രാർത്ഥിക്കൂ, എച്ചിലിനോടുകൂടി പോയി വിളക്ക്, ഇങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. കുളിച്ച് ശുദ്ധവൃത്തിയിൽ ഭക്ഷണത്തിന് മുമ്പേ വിളക്ക് കൊടുത്തി ഭഗവാനെ, ഞാൻ ആരാധിക്കുന്ന മൂർത്തിയെ കൈയെടുത്ത് പ്രാർത്ഥിച്ച് ശാന്തിയെടുത്ത് മെഡിറ്റേഷൻ ചെയ്ത് കൃത്യമായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഇനി ഒരു ഭക്ഷണം കഴിച്ചാലും അത് കൈ നല്ലോണം സോപ്പിട്ട് കഴുകിയിട്ട് എൻ്റെ മേളിൽ ഞാൻ വെള്ളം കുടയും, ശുദ്ധി ചെയ്യും. അങ്ങനെ ഓരോ നിമിഷവും ചെയ്തു പോകുന്നതാണ്. പിന്നെ യൂട്യൂബിൽ വന്ന് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ആവശ്യമാണ്. അത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ തലയിൽ കയറിയിട്ട് ചവിട്ടിക്കോ നിരങ്ങിക്കോ എന്നൊന്നും ഞാൻ ആരോടും പറയത്തില്ല. അത്രമാത്രം പുണ്യവതി ഒന്നും അല്ല ഞാൻ. എൻ്റെ ആവശ്യത്തിനുള്ള ഭക്തി ഞാൻ എടുക്കുന്നുണ്ട്, എൻ്റെ ആവശ്യത്തിനുള്ള ചിട്ടകൾ ഞാൻ എടുക്കുന്നുണ്ട്, എൻ്റെ ആവശ്യത്തിനെല്ലാം ഞാൻ ആവശ്യത്തിനെടുത്തിട്ട് മുന്നോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നു. അനാവശ്യമായിട്ട് ഞാൻ ഒന്നും എടുക്കാറില്ല. നീയാണ് അനാവശ്യമായിട്ട് എടുത്തത്, നീയാണ് എന്നെ അനാവശ്യമായിട്ട് എടുത്തത്, അതിന് ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ നീ അത് പരിഹരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നീ എന്ത് ചെയ്യുക, ഇങ്ങനെ തൂറിയിട്ട് കഴുകാതെ മുള്ളിയിട്ട് കഴുകാതെ നീ ഓടി നടന്നിട്ട് ആൾക്കാരെ കൂട്ടിയിട്ട് എനിക്കിട്ട് ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ നടപടി ആവൂല. ജേക്കബേ എൽസമ്മേ, നിങ്ങളെനിക്ക് വീട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് എനിക്ക് പരിഹരിച്ചു തരേണ്ടത്. അല്ല, കണ്ടവന്മാരെ കൂട്ടിയിട്ട് വഴിയെ പോണവനെ കൂട്ടിയിട്ട് എന്നെ തെറി പറയിപ്പിച്ച് എന്നെ അനുസരണം പഠിപ്പിക്കാനും എന്നെ ഭരിക്കാനും എന്നെ ചിട്ട പഠിപ്പിക്കാനും വന്നു കഴിഞ്ഞാൽ നടപടി ആവൂല. മനസ്സിലായോ?